ടി പി അഷ്റഫ് അലി ഉണ്ടാവും, മുസ്ലിം ലീഗ് നേതാവ്. ശ്രീ ടി പി അഷ്റഫ് അലി വാർത്തയുടെ വിശദാംശങ്ങൾ താങ്കൾ കേട്ട് കാണും. ഇതല്ലെങ്കിൽ ഇതിന് മുന്നോടിയായി തന്നെ നിരന്തരമായി മലപ്പുറത്തെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ, അവൽ എങ്ങനെ സ്വർണ്ണക്കടത്തിൽ ഏർപ്പെടുന്നു, എങ്ങനെ അതിന്റെ തുണ്ടി മുതൽ മുക്കുന്നു തുടങ്ങിയ വാർത്തകൾ, എങ്ങനെ നിരപരാധികളെ കേസിൽ കൊടുക്കുന്നു തുടങ്ങിയ അനേകം പരമ്പരകൾ മീഡിയ വൺ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മയക്കുമരുന്ന് സംഘത്തിലെ അംഗവും, അയാൾ ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ്, ഒപ്പം തന്നെ ഡാൻസ് ഓഫ് സംഘത്തിലെ ഒരു അംഗവും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായി അവർക്ക് ഇത്ര മയക്കുമരുന്ന് ആവശ്യമുണ്ട്, അത് ബംഗളൂരുവിൽ നിന്ന് എത്തിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ ഇതെത്തിക്കാനായി പോലീസിന്റെ ബോർഡ് അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, താങ്കൾക്ക് എന്തറിയാം ഇതിനെക്കുറിച്ച്? തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ, കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള വളരെ ഭീകരമായ പോലീസിംഗ്, അതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും SPI സുജിത് ദാസ് ഇവിടെ ജോലി ചെയ്ത 4 വർഷത്തോളമുള്ള കാലയളവ്, ഇതുപോലെയുള്ള നിരവധിയായ നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി ആ ആളുകളുടെ മേൽ അവരെ കൊല ചെയ്യുന്ന രൂപത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും, എന്നാൽ സുജിത് ദാസിന്റെ കൊള്ള സംഘം സ്വർണവേട്ട ഉൾപ്പെടെ, അതുപോലെ തന്നെ പല പണപ്പിരിവ് ഉൾപ്പെടെ കൃത്യമായി നടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ. അവരുടെ കള്ളത്തരങ്ങളും കൊള്ളകളും നിലനിൽക്കുന്നതിന് വേണ്ടി ഈ ജില്ലയിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കേസുകൾ വ്യാപിക്കുന്നു, അതിനെതിരെ ഞങ്ങൾ കൃത്യമായി നടപടിയെടുക്കുന്നു എന്ന വ്യാജേന പാവപ്പെട്ട നിരപരാധികളെ ഒരു ഭാഗത്ത് കള്ളക്കേസിൽ കൊടുക്കുന്നു, അവരെ ജയിലിലടക്കുന്നു, അവരെ ആ തെളിവുകൾ, ഈ ഇവരുടെ കൊള്ളയുടെ തെളിവുള്ള ആളുകളെ കൊലപാതകം ചെയ്യുന്നു, എന്നിട്ട് കേസുകൾ വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വർണവേട്ടയുൾപ്പെടെയുള്ള, പണപ്പിരിവ് ഉൾപ്പെടെയുള്ള ഇവരുടെ മറ്റു കൃത്യങ്ങൾ, പോലീസിന്റെ മറ്റു കൃത്യങ്ങൾ അതേഷം നടക്കുന്നു. പാരലൽ വേൾഡ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സുജിത് ദാസിന്റെ കാലത്തെ പോലീസിങ്ങിനെയുടെ നമുക്കിവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ കാലയളവിൽ നടന്നിട്ടുള്ള, സുജിത് ദാസ് SPI മലപ്പുറം ജില്ലയിൽ നിന്നിട്ടുള്ള മുഴുവൻ കാലയളവിൽ ഉള്ള കാര്യത്തെക്കുറിച്ചും നടപടികളെക്കുറിച്ചും ഒരു സ്വതന്ത്രമായ അന്വേഷണം വേണം. ഈ രീതിയിൽ മയക്കുമരുന്ന് സംഘങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി എത്രത്തോളം പാവപ്പെട്ട നിരപരാധികളായ ചെറുപ്പക്കാരെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ട്, ആരൊക്കെ അതിൽ ഇപ്പോഴും അതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ അന്വേഷണം വേണം. എന്നാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥമായ മുഖങ്ങൾ തിരിച്ചു വരികയുള്ളൂ. ഡാൻസ് ഓഫ് എന്നുള്ളതിന്റെ പേരിൽ നിന്നും ആന്റി നാർക്കോട്ടിക് എന്നുള്ളത് മാറ്റി അതൊരു ഡിസ്ട്രിക്ട് നാർക്കോട്ടിക് ഫോഴ്സ് എന്ന രൂപത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘങ്ങളുടെ എല്ലാ തരത്തിലുള്ള ചെയ്തികളെക്കുറിച്ചും, എന്നാണോ ഇവരെ ഫോം ചെയ്തത്, അതുമുതൽ അവരുടെ ഇതുവരെയുള്ള ആക്ഷനുകൾ കൃത്യമായും ഇവിടെ പുനർവിചാരണ നടത്തേണ്ടതുണ്ട്. അതിന് പ്രത്യേകമായ അന്വേഷണ സംഘത്തെ വെക്കണം. ആ രീതിയിലേക്ക് പോയി കൃത്യമായി ഈ പോലീസിനകത്തെ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ നീക്കം ചെയ്തുകൊണ്ട് ഈ സേനയെ നവീകരിക്കാൻ ഉത്തരവാദിത്തം എടുത്ത സർക്കാരിനുണ്ട്, ഗവൺമെന്റിനുണ്ട്. അവരമാന്തിച്ചു നിൽക്കരുത്, കൃത്യമായി ഈ വിഷയത്തിൽ നടപടികൾ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.